ഈ ഡൽഹി ബെല്ലി സീരീസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഡൽഹിയിലെ ലെജൻഡറി ആയിട്ടുള്ള രണ്ട് കോൾഡ് കോഫിനെ കുറിച്ചാണ്. ഡൽഹിയിൽ നിന്ന് വേൾഡ് ഫേമസ് ആയ പല കഫേകൾ മുതൽ 1942 തുടങ്ങിയ യുണൈറ്റഡ് കോഫി ഹൗസ് വരെയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നത് കൊനോട്ട് പ്ലേസിലെ ജൻപത് മാർക്കറ്റിലുള്ള ഡീപോൾസിലേക്കാണ്. 1952 ഒരു ക്ലാസിക് കോൾഡ് കോഫി കച്ചവടം ചെയ്ത് തുടങ്ങിയിട്ട് ഇന്ന് വളരെ ഫ്ലേവർഫുള്ളായ പലതരം കോഫികൾ വിൽക്കുന്ന ഒരു ഷോപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചോക്ലേറ്റ്, ഹേസൽനട്ട്, വാൾനട്ട്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ പല ഫ്ലേവറിലാണ് ഇവർ കോഫി വെക്കുന്നത്. കൂടാതെ ഇവർ സാൻഡ്വിച്ചസും മോമോസും ഒക്കെ വിൽക്കുന്നുണ്ടാലും. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മളൊരു കോളേജ് പിള്ളേർക്കോ അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ഓഫീസിലെ ആളുകൾക്കൊക്കെ ഒരു സ്നാക്ക് ടൈമിൽ വന്ന് കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനിലെ സ്ഥലമായി മാറിയത്. വളരെ നേരത്തെ ഡിസ്കഷന് ശേഷമാണ് ഞാൻ രണ്ട് കോഫികളിൽ എത്തിച്ചേർന്നത്. ഒരു ക്ലാസിക് കോൾഡ് കോഫിയും ഒരു ഹേസൽനട്ട് കോഫിയാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത്. ആവറേജ് ഒരു 70 മുതൽ 80 രൂപ വിലയാണ് ഇവിടുത്തെ പല കോഫികൾക്കുള്ളത്. ഒരു കോൾഡ് കോഫി കൾച്ചറിനില്ലാത്തതുകൊണ്ടും അതുപോലെ നമ്മുടെ നാട്ടിലെ കോഫിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി എക്സ്പെൻസീവായി നമുക്ക് തോന്നാം. പക്ഷേ ഇത് ഒരു നോർമൽ മാത്രമാണ് ഡൽഹിക്കാർക്ക്. ഞാനും എൻ്റെ വൈഫും ഈ കോഫികൾ ട്രൈ ചെയ്തപ്പം നല്ല തണുപ്പിച്ചിട്ടുള്ള ഒരു കോൾഡ് കോഫി എന്നതിലുപരി വലിയൊരു പ്രത്യേകതകളൊന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ സമ്മർ ടൈമിൽ ഇതുപോലത്തെ ഒരു കോഫി കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കോഫി ഷോപ്പിലേക്ക് പോകാം. ഇതങ്ങനെ നിന്ന് കഴിക്കേണ്ട സ്ഥലമല്ല, നമുക്ക് ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം. അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്ന സ്ഥലം ഇന്ത്യൻ കോഫി ഹൗസാണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെയും ഡീപോൾസിൻ്റെയും ലൊക്കേഷൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. 1950 ഇന്ത്യൻ കോഫി ഹൗസ് ബാംഗ്ലൂരിൽ എസ്റ്റാബ്ലിഷ് ആയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെയും അതുപോലെ തുടങ്ങിയതാണ്. പക്ഷേ 1960 ഇവിടേക്ക് ഈ ഒരു കോഫി ഹൗസ് മൂവ് ചെയ്തതെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. ഇന്നിപ്പം ഡൽഹി CPയിലെ ഈ ഇന്ത്യൻ കോഫി ഹൗസിന് പഴയ പ്രതാപങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ, നമ്മളിരുന്നു ക്ലാസിക്കായിട്ട് ഇവിടെ കോൾഡ് കോഫിയാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത്. ഡൽഹി ഈ സമയം നല്ല ഉഷ്ണമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ കോൾഡ് കോഫി നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. നല്ല പതപ്പിച്ചിട്ടുള്ള നല്ല ഫാറ്റി ആയിട്ടുള്ള കോൾഡ് കോഫിയാണ് ഇവിടെ ഒരു സെർവ് ചെയ്യുന്നത്. ഞാൻ ഒറ്റ വലിക്ക കോൾഡ് കോഫി തീർത്തു എന്നുള്ളതാണ് സത്യം. ശേഷം വീണ്ടും ഒരു കോൾഡ് കോഫിയും പിന്നെ ഒരു കട്ട്ലെറ്റും സാൻഡ്വിച്ചസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ അടക്കം എല്ലാം പഴയ പോലെ തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ഒരു കോഫി കുടിച്ച് ഒരു കഥ പറയാനോ അല്ലെങ്കിൽ ഒരു ഓഫീസർ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാനോ കോളേജ് സ്റ്റുഡൻസ് പഠിക്കാനൊക്കെ വേണ്ടി സ്ഥിരമായിട്ട് കുറ്റിയടിച്ചിരുന്ന സ്ഥലമാണിത്. വളരെ ഫേമസ് ആയ പല രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരൊക്കെ പണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പല കഫേകളുണ്ട് അല്ലെങ്കിൽ പല ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഇവിടുന്ന് പഴയ പ്രതാപം ഈ ഷോപ്പിനില്ലാന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഓർഡറായ വീണ്ടും ഒരു കോൾഡ് കോഫിയും പിന്നെ കട്ട്ലേറ്റും അവിടെ എത്തി. കോൾഡ് കോഫിക്ക് ശേഷം ഇവിടെ ഫേമസ് ആയ രണ്ട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ചസും വെജിറ്റബിൾ കട്ട്ലേറ്റൊക്കെയാണ്. കീമ പുലാവും അതുപോലെ തന്നെ ദോശയും മസാല ദോശയും നെയ്റോസ്റ്റും അതുപോലെ ഡിഫറെൻറ്റ് സാൻഡ്വിച്ചസും ബജികളും ഒക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ലിമിറ്റഡ് മെനുവിൽ ലിമിറ്റഡ് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നൊരു പ്ലാൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ ട്രൈ ചെയ്യുന്നത്. നമ്മൾ വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചീസും വെജിറ്റബിൾസും മാത്രമുള്ളൊരു സാൻഡ്വിച്ചസാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു കട്ട്ലേറ്റും. ഈ കട്ട്ലേറ്റ് പറഞ്ഞാൽ ഒരു നോർമൽ വെജ് കട്ട്ലേറ്റാണ്, ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റ്, ഒരു നോർമൽ കട്ട്ലേറ്റ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ സംഭവ ബഹുലമായി പറയാനൊന്നുമില്ല. പക്ഷേ നമുക്കൊരു കോൾഡ് കോഫി വാങ്ങിയിട്ട് ഒരുപാട് നേരം, ഞാൻ തന്നെ ഇവിടെ 2-3 മണിക്കൂർ അങ്ങനെ ഇരുന്നിട്ടുണ്ടാകും ഈ ഒരു 3 ഭക്ഷണം വെച്ചിട്ട്. നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ സംസാരിച്ച് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലും സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ CPയിലെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.